ശ്രീ ഭദ്രാനന്ദ, നോക്കൂ, താങ്കൾ നേരത്തെ തോക്കുസ്വാമി എന്നറിയപ്പെട്ടുള്ള ആളാണ്. ഇന്ത്യ വിഷൻ കാലഘട്ടത്തില് പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. കുറെ കാലമായി ആ ഇന്ററാക്ഷൻ ഇല്ല. ഓക്കെ, ഈ രംഗം താങ്കൾക്ക് അറിയാവുന്നതാണ്, ഈ മേഖല താങ്കൾക്ക് അറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ, അതോ ഇതൊക്കെ നേരത്തെ സംഭവിക്കേണ്ടതായിരുന്നു എന്ന തോന്നലാണോ ഉള്ളത്? 14 വർഷത്തിന് ശേഷം നികേഷിയുടെ ശബ്ദം കേൾക്കുന്നു. അതെ, താങ്കളിപ്പോ നാട്ടിലില്ല. ഇല്ല, ഞാൻ കേരളം ആ നരകത്തിൽ നിന്നേ മാറിയുള്ളൂ. കേരളം ഒരു നരകമാണ്. അതെ, തീർച്ചയായും. അത് ഗോഡ്സ് ഓൺ കൺട്രി അല്ലല്ലോ. അതിപ്പോ GOD-നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഏതോ വിദഗ്ധൻ ഡോഗ്സ് ഓൺ കൺട്രി എന്നാക്കിയപ്പോ അല്ലല്ല, നമ്മുടെ നാട്ടിലെ ഇന്റലക്ച്വൽസ് അതിനെ തിരിച്ച് ഗോഡ് ആക്കിയതാണ്. ഇപ്പൊ അത് യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നു. അത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാലും ഒരു 30%-ൽ അധികം വളരെ സജ്ജനങ്ങൾ വസിക്കുന്ന ഒരു നാടും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ഇപ്പൊ അവിടുത്തെ മഹത്വങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോഴേ കേരളത്തിന്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അവിടുത്തെ ക്ഷേത്രങ്ങളായിക്കോട്ടെ, അവിടുത്തെ ആത്മീയ തലങ്ങളായിക്കോട്ടെ, അവിടുത്തെ മനുഷ്യരുടെ ബുദ്ധി തലങ്ങളായിക്കോട്ടെ, അവിടുത്തെ പോലീസിന്റെ തന്നെ മികവിനെ പറ്റിയാണെങ്കിൽ പോലും, ഇപ്പൊ ഞാൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ എന്റെ മുത്തശ്ശി ആദ്യത്തെ വനിതാ DYSP ആയിട്ട് റിട്ടയർഡ് ആയ വ്യക്തിയാണ്, വനിതാ പോലീസ് ഓഫീസർ ആയിരുന്നു. എന്റതും ശരീരത്തിൽ ഒരു പോലീസ് സ്റ്റോറിയാണുള്ളത്. എന്നാൽ പോലീസിന്റെ രണ്ടു മുഖവും ഞാൻ കണ്ടിട്ടുള്ളതാണ്, അത് അങ്ങേക്കും അറിയാം. അന്ന് ഇതുപോലെ സന്തോഷ് മാധവന്റെ വിഷയം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ആത്മീയ വേട്ട നടന്ന സമയത്ത് എന്തുമാത്രം ബുദ്ധിമുട്ടിയതാണ്. അന്ന് യഥാർത്ഥ ഏരയായിരുന്നു ഞാൻ. ഇന്നിപ്പോ ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെ ഒരു വേട്ടയാടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചതും എല്ലാം അന്നത്തെ അനുഭവം തന്നെയാണ്. എന്നാലും ഞാൻ ഈ പോയിന്റിലേക്ക് വരാം. ഇതില് ആദ്യമായിട്ട് എനിക്ക് ഒരു പ്രയാസമുള്ള ഒരു വാക്ക് ഒരു ഇത് പറയാനുള്ളത്, ഇതുപോലുള്ള ആൾക്കാരെ ന്യായീകരിക്കുന്നവർ കുറ്റം ചെയ്യുന്നവനെ പിന്തുണയ്ക്കുന്നതും കുറ്റകൃത്യമാണെന്ന് നമ്മുടെ ഇന്ത്യൻ പെനൽ കോഡിലുമൊക്കെ പറയുന്നത് പോലെ തന്നെ, ഈ പറയുന്ന പോലെ അഡ്വക്കേറ്റിന്റെ ഒരു ഒരു സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ മിസ്റ്റർ ആളൂരിനെ ഞാൻ പല കാര്യങ്ങളിലും ഞാൻ വീക്ഷിക്കുന്ന ആളാണ്. അദ്ദേഹം സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നാണ് ആദ്യമൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ ഇതിൽ കണ്ടത്. പക്ഷെ സ്ഥിരമായിട്ട് ഈ പറയുന്ന പോലെ ഹാബിച്വൽ ക്രിമിനൽസിനെ അല്ലെങ്കിൽ ഇതുപോലുള്ള ബോൺ ക്രിമിനൽസിനെയൊക്കെ അദ്ദേഹം ന്യായീകരിക്കുന്നത്, I don't know whether it is a part of a publicity stunt or out of that, if he is going to gain something out of it, I don't know anything about that. That's his personal thing. But here, what I just want to let you know about this crime is, ഇതിന്റെ ഇത് സമൂഹത്തിൽ കാലങ്ങളായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ മനുഷ്യർ വന്നിരിക്കുന്നത് ഒരു എവല്യൂഷനും റെവല്യൂഷനും ഉണ്ട്. നമ്മൾ പരിണമിച്ചു വന്നത് ഈ കാടത്തത്തിൽ നിന്നാണ്. ഈ പറയുന്ന പോലെ നരഭോജികൾ ഈ ലോകത്തുണ്ടായിരുന്നു. ബലി കൊടുത്ത കഥകളെ പറ്റി നമ്മൾ വൈദേശിക മതത്തിൽ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ, ഇത് സഹോദരങ്ങൾ തമ്മിൽ കൊല ചെയ്ത കഥകൾ നമ്മൾക്കുണ്ട്, ഈശ്വരന് ബലി കൊടുത്തു എന്ന് പറയുന്നതുണ്ട്. ഇതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം, ഈ ഹോപ്പ് ആൻഡ് ഫിയർ ആണ് ഈ ലോകത്ത് ലോകം കൺട്രോൾ ചെയ്യുന്നത്. ഈ വിശ്വാസവും ഈ പറയുന്ന പോലെ ഭയവും ഈ ഭക്തിയും ഇതിനെ വെച്ച് കൺട്രോൾ ചെയ്ത് കളിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ കേരളത്തിൽ ആദ്യം കൺട്രോൾ ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തു. നോക്കൂ, നമ്മുടെ നാട്ടില് നടു റോട്ടിലുണ്ട് ഈ അന്ധവിശ്വാസങ്ങളെല്ലാം തന്നെയും. നമ്മള് ഒരു സ്ഥലത്ത് ബസ്സിറക്കി നിന്നാൽ നമ്മുടെ മുന്നിൽ കാണുന്ന ഫ്ലക്സ് ബോർഡുകൾ എല്ലാം തന്നെയും ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതായിരിക്കും. അത് നമ്മൾ കണ്ട് തഴമ്പിച്ചത് കൊണ്ട് അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ആവശ്യമില്ലാത്തവർ ഇഗ്നോർ ചെയ്യുന്നു, ആവശ്യമുള്ളവർ ഈ സുഖത്തിനും സംതൃപ്തിക്കും സമാധാനത്തിനും വേണ്ടി ഇത്തരം കള്ളസന്യാസിമാരുടെ അടുത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് ഒരു ഒരു ആചാരമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ശ്രീ ഭദ്രാനന്ദ്, എന്റെ ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു നാട്ടിൽ പതിറ്റാണ്ടുകളായി അങ്ങനെയുള്ള നാട്ടിൽ ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ഇതിൽ ഈ രണ്ടെണ്ണം നമ്മൾ അറിഞ്ഞു, അറിയാത്ത എത്ര എണ്ണം നടക്കുന്നുണ്ടാകും. നികേഷി, കള്ള സന്യാസി എന്നൊരു സന്യാസി ഇല്ല, സന്യാസി ഒന്നേ ഉള്ളൂ. ഈ കള്ള സന്യാസി എന്ന് പറയുന്നത് നമ്മുടെ ചില ആൾക്കാരുടെ സൃഷ്ടിയാണ്. ഇപ്പൊ കള്ള കള്ള ഉസ്താദ് എന്ന് നമ്മൾ പറയില്ല, സന്യാസികൾ മാത്രമാണ് കേരളത്തിൽ കള്ള സന്യാസി എന്ന് പറയുന്ന ഒരു കള്ളസ്വാമി എന്നൊക്കെ പറയുന്ന ഒരു ലേബൽ ഉണ്ടാക്കിയത്. ഇതിൽ ഏറ്റവും വലിയ ഇവിടുത്തെ ക്രൈം പാർട്ടിലേക്ക് നമുക്ക് വരാം. മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നത് ഇപ്പൊ നരഹത്യ എന്ന് പറയുന്നു. ഇവിടെ പാർട്ടിക്കാര് ചെയ്യുന്നത് പാർട്ടിയും ഒരു മതമാണ്. പറയുമ്പോ ഈ ഒരു ക്രൈമിൽ ഇപ്പോ ഇദ്ദേഹം മിസ്റ്റർ സന്ദീപാനന്ദ ഗിരി അദ്ദേഹം സംസാരിച്ച ഒരു വാക്കുകൂടെ ഉണ്ട്. ഈ നമ്മുടെ അമറുൽ ഇസ്ലാം, അദ്ദേഹം, ഞാൻ ഇവിടെ PFI-ക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ഇതേ കേരള പോലീസ് എന്നെ 59 ദിവസം പിടിച്ച് ജയിലിലിട്ടപ്പോ എന്റെ തൊട്ടടുത്ത സെല്ലിൽ കിടന്ന വ്യക്തിയാണ് ഈ അമറുൽ ഇസ്ലാം.
അദ്ദേഹത്തിലെ ഒരു രീതിയിലുള്ള ഒരു ക്രിമിനലിന്റെ ബോഡി ലാംഗ്വേജ് ഇല്ല എന്നുള്ളത് ഞാനന്ന് പരിശോധിക്കുകയും ഇതിനെപ്പറ്റി നമ്മൾ ജയിൽ വാർഡന്മാരെടുത്ത് സംസാരിച്ചു, അവിടുത്തെ സഹതടവുകാരെടുത്ത് സംസാരിച്ചു. അതിലൊരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിഷായുടെ കൊലപാതകം ഇതുപോലുള്ള ഒരു കേസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്തത് വേറൊരു വ്യക്തിയാണ്. ഇതുപോലെ ഒരുപാട് ക്രൈം ചെയ്യുന്നുണ്ട്. നമുക്ക് ആത്മീയ ചർച്ച ചെയ്യുന്നു. അതിനെ കുറിച്ച് ഓരോരുത്തർക്കും ഓരോ വാദങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് നമുക്ക് വളരെ കാലമായി ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. അത് വേറൊരു ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ശ്രീഭദ്രാനന്ദ, നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾ വലിയ തോതിൽ നടമാടുന്നുണ്ട്. അങ്ങനെ ചെറിയ അന്ധവിശ്വാസം ഓക്കെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാൻ അടക്കമുള്ള ആളുകൾ ഈ നാട്ടിൽ ജീവിച്ചിട്ടുള്ളത്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ അതിൻ്റെ അടിത്തട്ട് നമ്മൾ കണ്ടിരുന്നില്ല. അടിത്തട്ട് ക്രൂരവും നിന്ദ്യവും പൈശാചികവുമായ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്ന ഇടമായിരുന്നു. ആ അടിത്തട്ട് ഒരുപാട് കാലമായി ഇത്തരം പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടെണ്ണം ദാ മുളച്ച് പുറത്തേക്ക് വന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്നത് ക്രൂരതയുടെ നാടാണ് ശ്രീഭദ്രാനന്ദ. ഇത് ഈ ക്രൂരതയ്ക്കെല്ലാം ഒരു മുഖം ഒരു കവറിംഗ് ഉള്ളെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഈ യുവ നമ്മുടെ അജ്ഞതയാണ് മറ്റുള്ളവരുടെ അനുഗ്രഹം എന്ന് പറയും. ഈ അന്ധവിശ്വാസത്തിന്റെ മെയിൻ ബേസ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ അജ്ഞതയാണ്. നമ്മൾക്ക് അറിവില്ലാത്ത ഒരു മേഖലയിൽ മറ്റേ അറിവുള്ളവര് നമ്മളെ പല രീതിയിലും പറ്റിക്കാം. ഈ ആത്മീയത എന്ന് പറയുന്നത് ഇതിന് ഒന്നും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമേ അല്ല. നമ്മളിപ്പോ കാണുന്നുണ്ട് കാവ്യ എടുത്ത് പലവരും നടക്കുന്നുണ്ട്, പലവർ പല പ്രഭാഷണങ്ങൾ നടത്തി നടക്കുന്നുണ്ട്. അത് ഒരു ടൈപ്പ് ഓഫ് ജീവിതമാണ്. ജ്യോത്സ്യന്മാര് അതും ഇതിന്റെ രീതിയിൽ വേറൊരു രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഇതിൽ പണം ചൂഷണം അതുപോലെ തന്നെ ഇപ്പൊ സിനിമ ഇൻഡസ്ട്രിയിൽ എടുക്കാം. എനിക്ക് തന്നെ ഒരുപാട് പേരെ അറിയുന്നതുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ കൂടുതൽ ഇത് ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന അവർ യൂസ് ചെയ്യുന്ന റിച്വൽസിന്റെ രീതികൾ. ഇത് നമ്മൾക്ക് ഇതൊന്നും ചില കേസുകൾ നമ്മൾ സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഈ കുയുക്തികളുടെ ഈ കാര്യങ്ങളൊന്നും ഈ വിശ്വാസത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല.